ഹലോ ഫ്രണ്ട്സ്, ഇന്ന് ഞാൻ വന്നിട്ടുള്ള വീഡിയോ എന്ന് വെച്ചാൽ നമ്മുടെ കയ്യിലുള്ള ബൊഗെയ്ൻവില്ല പ്ലാന്റിനെ ബ്രാഞ്ചുകളെ വയറിംഗ് ചെയ്ത് അതിനെ ഒരു ഷേപ്പാക്കി കൊണ്ടുവരുന്നത് എങ്ങനെ എന്നുള്ള ഒരു കാര്യം കാണിച്ചു തരാനാണ് ഇന്നത്തെ വീഡിയോ ഞാൻ വന്നിട്ടുള്ളത്. വയറിങ്ങിന് വേണ്ടിയിട്ട് നമ്മൾ ഉപയോഗിക്കുന്ന മെറ്റീരിയലാണ് ഈ കാണുന്നത്. ഇത് പല സൈസിലുള്ള കോപ്പറിന്റെ കേബിളാണ്. ഇത് ഉപയോഗിച്ചിട്ട് വേണം നമ്മൾ ഇതിന്റെ ബ്രാഞ്ചിനെയൊക്കെ ഷേപ്പാക്കി എടുക്കാൻ. അതിനുശേഷം ഒരു മാസത്തിന് ശേഷമുള്ള വളർച്ചയാണ് ഇപ്പോൾ കാണുന്നത്. കമ്പോളെല്ലാം മേലേക്ക് ഇങ്ങനെ വളർന്നിട്ടുണ്ട്. നമ്മൾ അന്ന് ഷേപ്പ് ചെയ്ത കമ്പോളാണ് ഈ കാണുന്നത്. അപ്പോൾ ഇനി നമ്മൾ ഇതിനെ വീണ്ടും കുറച്ച് കമ്പോൾ ഷേപ്പാക്കാനും അതുപോലെ തന്നെ ഇതിലേക്ക് വേറെ ഒന്ന് രണ്ട് കളറുകൂടെ ഗ്രാഫ്റ്റ് ചെയ്ത് പിടിപ്പിക്കാനുണ്ട്. അപ്പോൾ അതെങ്ങനെയാണ് ചെയ്യുന്നതെന്ന് നമുക്കൊന്ന് കാണാം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ആദ്യം നമ്മൾ ഇതിൻ്റെ ലീഫെല്ലാം കട്ട് ചെയ്തത് ലീഫ് കളയാൻ ഭയങ്കര പിടിച്ചിട്ട് കളഞ്ഞാൽ മതി.
ഈ ലീഫ്, ഇതിൻ്റെയൊക്കെ ലീഫുകൾ നമ്മൾ കട്ട് ചെയ്ത് കളയുന്നത് അതിൻ്റെ അടുത്തുള്ള ഇത് ഈ കമ്പുകൾക്ക് നല്ല ഗ്രോത്ത് ആയിട്ട് വരാനും ബ്രാഞ്ച് പെട്ടെന്ന് പൊട്ടി വരാനും വേണ്ടിയിട്ടാണ്. അതുപോലെ ഇതിൽ വയറിങ് ചെയ്യുന്ന സമയത്ത് വയറിങ് ചെയ്യുമ്പോൾ തടസ്സമില്ലാതെ വൃത്തിയായിട്ട് ചെയ്യാൻ വേണ്ടിയിട്ടൊക്കെയാണ് നമ്മൾ ലീഫ് ഫുള്ളായിട്ട് എടുത്ത് കളയുന്നത്. നമുക്കിതിൽ വയറിങ് ചെയ്യുമ്പോൾ നല്ല ഷേപ്പായിട്ട് ചെയ്യാനും കഴിയും, തടസ്സം ഉണ്ടാവില്ല, അതേപോലെ വളർച്ച ലീഫിലേക്ക് പോവില്ല. എന്തായാലും നമ്മൾ ഇതിനെ ഷേപ്പാക്കുന്ന സമയത്ത് മുകളിലേക്കുള്ള എല്ലാം കട്ട് ചെയ്ത് കൊടുക്കണം. കാരണം എന്താണെന്ന് വെച്ചാൽ അത് വളരാതിരിക്കാം, ബ്രാഞ്ച് വേറെ പൊട്ടി വരാൻ വേണ്ടിയിട്ട് നമ്മൾ കട്ട് ചെയ്യണം. അപ്പോൾ ആ കട്ടിങ് നമ്മളിപ്പോൾ തന്നെ ചെയ്ത് കൊടുക്കുക. ഇങ്ങനെ കട്ട് ചെയ്ത് കൊടുത്താൽ മാത്രമേ അത് ബ്രാഞ്ചായിട്ട് വേറെ സ്ഥലത്ത് നിന്ന് ബ്രാഞ്ച് പൊട്ടി വരികയുള്ളൂ. ഇതിപ്പോൾ നമ്മൾ 2 mm തിക്നസ്സുള്ള വയറാണ് എടുത്തിട്ടുള്ളത്, കോപ്പറാണ്. വയറിങ് കേബിൾ നമ്മൾ ഇതുപോലെ എടുത്തിട്ട് നമ്മളിപ്പോൾ ചുറ്റാൻ ഉദ്ദേശിക്കുന്ന കമ്പിൽ ഇങ്ങനെ വയറിങ് ചെയ്ത കമ്പുകൾ ഏകദേശം 1 മാസത്തിൻ്റെ ശേഷം അല്ലെങ്കിൽ 40 ദിവസത്തിന് മുന്നേ ആയിട്ട് നമ്മൾ ആ കമ്പുകളിലുള്ള എല്ലാ കേബിളും നമ്മൾ കട്ട് ചെയ്ത് ഒഴിവാക്കേണ്ടതാണ്. അഴിച്ചെടുക്കാൻ കിട്ടുമെങ്കിൽ അഴിച്ചെടുക്കുക, ബുദ്ധിമുട്ടാണെന്നുണ്ടെങ്കിൽ നമ്മൾ കട്ടർ വെച്ച് അത് കട്ട് ചെയ്ത് പീസ് പീസാക്കി അതിൽ നിന്നും ഒഴിവാക്കണം. അല്ലെങ്കിൽ നമ്മുടെ ആ ബ്രാഞ്ചുകളെല്ലാം തന്നെ ഈ ഒരു വയറിങ്ങിൻ്റെ ഷേപ്പിൽ ഷേപ്പാക്കിയതിന് ശേഷം അതിന് ബ്രാഞ്ചുകൾക്കെല്ലാം വണ്ണം കൂടുതൽ വരികയും അതിൻ്റെ ആ ഒരു കംപ്ലയിൻറ്റ് വരാൻ ചാൻസ് ഉണ്ട്. അതുകൊണ്ട് ഒരു പരിധി കഴിഞ്ഞാൽ നമ്മളെല്ലാ കമ്പുകളിലെയും വയറ് ഒഴിവാക്കി കൊടുക്കണം. കമ്പൊടിയാത്ത രീതിയിൽ വേണം ഇതുപോലെ നമ്മൾ ബ്രാഞ്ചിനെ വളച്ചെടുക്കാം. കമ്പൊടിയാതിരിക്കണം, വളരെയധികം ശ്രദ്ധിക്കണം. കയ്യിൽ മുള്ളി കൈ തട്ടാത്ത രീതിയിൽ വേണം ചെയ്യാൻ വേണ്ടിയിട്ട്. മുള്ളി കൈ തട്ടിക്കഴിഞ്ഞാൽ നല്ല കടച്ചിലായിരിക്കും. ഇതുപോലെ വണ്ണം കുറഞ്ഞ കമ്പുകളാണ് ഒന്നുകൂടെ ഷേപ്പാക്കാൻ നല്ലത്, പക്ഷേ അത് കുറച്ചുകൂടെ വണ്ണത്തിൽ വന്നിട്ടുണ്ട്. ഇതിലേറെ ഒന്നുകൂടെ ഫ്ലെക്സി ആയിട്ട് കിട്ടുക ഈ ഒരു കനം കുറഞ്ഞ കമ്പുകളാണ്. ഇത് നല്ല ഷേപ്പായിട്ട് പെട്ടെന്ന് വളച്ചെടുക്കാൻ കഴിയും. നമ്മൾ ആദ്യം തന്നെ ഉള്ളിലുള്ളത് പോയിട്ട് ചുറ്റാൻ നിൽക്കരുത്, ഇതുപോലെ പുറത്തുള്ളതിന് വേണം ഷേപ്പ് കൊടുക്കാൻ. കാരണം കൈ അതിൻ്റെ ഉള്ളിലോട്ട് പോവില്ല. പുറത്തുള്ളതിനെ നമ്മളിങ്ങനെ വളച്ചു കൊടുത്തതിന് ശേഷം വേണം ഉള്ളിലുള്ള അകത്തുള്ളതിനെ നമ്മൾ ഷേപ്പാക്കുക. കാരണം നമ്മളിങ്ങനെ ഉള്ളിലേക്ക് കൈ പോയി കഴിഞ്ഞാൽ കയ്യിലെ മുള്ളു കുത്തും. പുറത്തുള്ളതിനെ ആദ്യം നമ്മൾ ഇങ്ങനെ കൊണ്ടുവരാൻ ശ്രമിക്കുക. നമ്മൾ ഇതുപോലെ സ്റ്റാർട്ടിങ്ങിൽ ഇത് ചുറ്റേണ്ട സ്ഥലം എന്ന് പറഞ്ഞാൽ അതിൻ്റെ മെയിൻ ബ്രാഞ്ചിൽ നമ്മളിതുപോലെ എവിടെയെങ്കിലും ഒന്ന് ലോക്കാക്കി നിർത്തണം ഇതുപോലെ. എന്നിട്ട് വേണം നമ്മൾ ഇത് മെല്ലെ ചെയ്യേണ്ട ഒരു പരിപാടിയാണ്. ടൈം എടുത്ത് ആക്കുമ്പോലെ ചെയ്തെടുക്കേണ്ട ഒരു പരിപാടിയാണ്. നമ്മൾ പെട്ടെന്ന് ചെയ്ത കമ്പ് ഒടിഞ്ഞു പോകാനും ക്ഷമയോടുകൂടെ ചെയ്യേണ്ടത് സംഭവം. കമ്പ് ഒടിയാതിരിക്കുക, അതുപോലെ കയ്യിൽ മുള്ളു കൊള്ളാതെ പതിയെ ചെയ്തെടുക്കണം. ഈ പ്ലാന്റിനെ നമ്മൾ സൈഡിലോട്ട് മാറ്റി വെച്ചതിന് ശേഷം മാത്രമേ നമ്മൾ ഈ ഒരു വയറിങ്ങും അതുപോലെ തന്നെ ബ്രാഞ്ചിനെ വളർത്തിയെടുക്കാനുള്ള ആ ഒരു ശ്രമം സൈഡിലേക്ക് വെച്ചതിന് ശേഷം മാത്രമാണ് ചെയ്യേണ്ടത്. ഇതിനെ നമ്മൾ വെയിലത്തോട്ട് വെച്ച് കഴിഞ്ഞാൽ ഇതുപോലെ നമുക്ക് ബ്രാഞ്ചിനെ വളർത്തിയെടുക്കാൻ കഴിയില്ല. തണലത്ത് വെച്ചാൽ മാത്രമേ ബ്രാഞ്ചുകൾക്ക് പെട്ടെന്ന് വളർച്ച ഉണ്ടാവുകയുള്ളൂ. അതുപോലെ നമുക്ക് ഇതുപോലെ വയറിങ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ബ്രാഞ്ചുകളെ നമുക്ക് ലഭിക്കുകയുള്ളൂ. വെയിലത്തോട്ട് വെച്ച് കഴിഞ്ഞാൽ അതിൽ ഫ്ലവർ ഉണ്ടാവും, വളർച്ച കുറയും. അതുകൊണ്ട് നമ്മൾ ആ ഒരു കാര്യം ശ്രദ്ധിക്കണം. ഒരു 2 കമ്പയിൽ നമുക്ക് വേറൊരു കളറ്, വൈറ്റ് കളറിൻ്റെ ഒരു ബ്രാഞ്ച് കൂടെ നമ്മൾ കയറ്റി കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഗ്രാഫ്റ്റ് ചെയ്യാനുള്ള ഒരു പരിപാടി ഇതിനെ നമുക്ക് ചെയ്യാം. ഇത് നമ്മൾ വൈറ്റ് കളർ ഗ്രാഫ്റ്റ് ചെയ്യാം.
അതുകൊണ്ട് അതിന് വേണ്ടിയിട്ട് രണ്ട് കമ്പ് സെലക്ട് ചെയ്ത് രണ്ട് മൂന്ന് കമ്പ് സെലക്ട് ചെയ്തിട്ടുണ്ട്. ഒന്ന് രണ്ട് അതുപോലെ ഇവിടെ ഈ പ്ലാന്റ് നാടൻ വെറൈറ്റിയാണ്, അതുകൊണ്ട് ഇതിൽ നമ്മൾ ഹൈബ്രിഡ് ഗ്രാഫ്റ്റ് ചെയ്യുന്നില്ല. ഇപ്പോൾ നമ്മൾ ചെയ്യുന്നത് ഇതിൻ്റെ കളറ് ഒരു റെഡ് കളറാണ്, അതിലേക്ക് നമുക്കൊരു വൈറ്റ് കളറിൻ്റെ രണ്ട് കമ്പുകൾ നമുക്ക് അതിൽ ഗ്രാഫ്റ്റ് ചെയ്ത് പിടിപ്പിക്കാം. അതെന്തിനാണെന്ന് വെച്ചാൽ ആ ഒരു റെഡ് കളറിൽ വൈറ്റ് സൈഡ് വരുമ്പോൾ കാണാൻ നല്ല ഭംഗിയായിരിക്കും. അതുകൊണ്ട് ഞാനിതിൽ ഈ സമയത്ത് തന്നെ ഇതിൻ്റെ ബ്രാഞ്ചുകൾ മൂക്കുന്നതിൻ്റെ മുന്നേ ഇതിലൊഴിക്ക് നമ്മൾ രണ്ട് മൂന്ന് കഷ്ണം വൈറ്റ് കളറിലുള്ള അതേ നാടൻ വെറൈറ്റിയിലുള്ള പ്ലാന്റിൻ്റെ കമ്പുകൾ ഗ്രാഫ്റ്റ് ചെയ്യാനുള്ള പരിപാടിയിലാണ്. ഇത് ഗ്രാഫ്റ്റ് ചെയ്യുന്നതും ഇതുപോലെ സൈഡിൽ വെക്കുന്ന സമയത്ത് തന്നെ വേണം. ഇപ്പോൾ ഡിസംബർ ജനുവരി മാസമായതുകൊണ്ട് കാലാവസ്ഥ അന്തരീക്ഷം തണുപ്പുള്ളതുകൊണ്ടും പെട്ടെന്ന് പിടിച്ചുകിട്ടാനുള്ള ചാൻസ് ഉണ്ട്. നല്ല വെയിലുള്ള സമയത്ത് നമ്മളിത് ചെയ്തു കഴിഞ്ഞാൽ അത്രക്ക് പിടിക്കാനുള്ള ചാൻസ് കുറവാണ്. ഈ തണുപ്പുള്ള സമയത്തും അതുപോലെ മഴക്കാലത്തൊക്കെയാണ് നമ്മളിതുപോലെ ഗ്രാഫ്റ്റിംഗ് ചെയ്യേണ്ടത്. ഇത് ചെയ്യുമ്പോൾ ഈ പ്ലാന്റിനെ ഒരിക്കലും വെയിലത്ത് വെക്കരുത്, ഇതുപോലെ സൈഡിൽ തന്നെ വെച്ചിട്ട് വേണം ഗ്രാഫ്റ്റ് ചെയ്യാനും. അത് പിടിച്ചു കിട്ടിയതിന് ശേഷം മാത്രമേ നമ്മളിതിനെ വെയിലത്തോട്ട് മാറ്റി വെക്കാൻ പാടുള്ളൂ. അല്ലാന്നുണ്ടെങ്കിൽ നമ്മൾ ആ ചെയ്ത എല്ലാ ബ്രാഞ്ചും ഉണങ്ങിപ്പോകാനുള്ള ചാൻസ് ഉണ്ട്. ഇങ്ങനെ നമ്മൾ ശ്രമിച്ചു കഴിഞ്ഞാൽ നമുക്ക് ഇതുപോലെയുള്ള ബോൺസായി രൂപത്തിലുള്ള നല്ല പ്ലാന്റിനെ നമുക്ക് തന്നെ നിർമ്മിച്ചെടുക്കാം. നമുക്ക് പൈസ മുടക്കില്ലാതെ നമ്മുടെ വീടുകളിൽ ഇതുപോലുള്ള ബൊഗൻവില്ലയുടെ വലിയ പ്ലാന്റ്സ് കളക്ട് ചെയ്ത് ഇതുപോലെ നമുക്ക് ചെയ്തെടുത്താൽ കുറച്ച് വർക്ക് കൂടുതലാണെങ്കിലും നമ്മളത് ക്ഷമയോടുകൂടെ നമ്മുടെ ടൈമിനനുസരിച്ച് നമ്മൾ ഇതുപോലെ ചെയ്തെടുത്താൽ നമുക്ക് നല്ല പ്ലാന്റ്സ് നല്ല ബുഷിയായിട്ട് അതുപോലെ നല്ല ബോൺസായി ലുക്കിൽ നമുക്ക് ആക്കിയെടുക്കാം. അങ്ങനെ ഇതിൻ്റെ ഏകദേശം വയറിംഗ് എല്ലാം കഴിഞ്ഞിട്ടുണ്ട്. ഇനി ഇതൊരു രണ്ട് മാസത്തോളം ഏകദേശം ഇതുപോലെ തന്നെ ഈ സൈഡിൽ വെച്ചിട്ട് ഇതിന് ലീഫും കാര്യങ്ങളെല്ലാം ബ്രാഞ്ചൊക്കെ വന്നതിന് ശേഷം വീണ്ടും നമ്മൾ ഒന്നുകൂടെ ഷേപ്പ് ആക്കാനുണ്ട്. കുറച്ച് പണിയാണ്, അതിനുശേഷം നമ്മൾ വെയിലത്തേക്ക് വെക്കുകയുള്ളൂ. അപ്പോൾ ഇത് നല്ല അംബ്രല്ല ഷേപ്പിൽ ഇങ്ങനെ നല്ല ബുഷിയായിട്ടിരിക്കും. അങ്ങനെയാണ് നമ്മൾ ഇതിനെ ബോൺസായി രൂപത്തിലേക്ക് ആക്കിയെടുക്കുന്നത്. അപ്പോൾ എൻ്റെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു. എല്ലാവരും ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, അതുപോലെ ബെൽ ബട്ടൺ അമർത്തുക. വീണ്ടും ഒരു വീഡിയോയുമായിട്ട് വീണ്ടും ഞാൻ വരുന്നതായിരിക്കും. താങ്ക് യു.